എൻ്റെ 12 വർഷത്തെ 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. പൊന്നിയൻ സെൽവനിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്യണ്ടാന്നുള്ള തീരുമാനം എടുത്തു. 2 വർഷക്കാലം ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഭീകര അനുഭവമായിരുന്നു. ഒന്നാമത് സിജുവിനെ പോലത്തുള്ള ആൾ തന്നെ വേണം ആ ഒരു റോള് ചെയ്യാനും, പ്ലസ് സിജു എടുത്ത റിസ്ക്കുമാണ്. അത് സിനിമയുടെ പരീക്ഷണമാണ്, സാർ എന്നെയൊക്കെ വെച്ചിട്ട് പരീക്ഷിച്ചേക്കാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. മലയാള സിനിമയിൽ പല പരീക്ഷണങ്ങളും നടത്തി വിജയം കണ്ട സംവിധായകനാണ് വിനയൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ 19-ാം നൂറ്റാണ്ടും ഒരു തരത്തിൽ ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. അധികാരമുണ്ടെന്ന് വെച്ച് മനുഷ്യരെ ഇങ്ങനെ കീടങ്ങളെ പോലെ കാണരുത്. അടിയൻ ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കിൽ പുണ്യഹം കഴിച്ച് കേട്ടോ. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സിനിമയിലെ നായകനായ സിജു വിൽസണും സുദേവ് നായരും നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. മലർവാടി ആർട്സ് ക്ലബ്ബിൽ നിന്ന് ഈ 19-ാം നൂറ്റാണ്ടിലേക്ക് ഒരു 12 വർഷം, അതിനെ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ ചേട്ടൻ എന്ത് പറയും? ഹാപ്പിനെസ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെത്തി നിൽക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എൻ്റെ കരിയറിലെയും ഒരു എന്താ പറയുക, ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. സാറിൻ്റെയും കൂടി, സാറിൻ്റെ മാത്രമല്ല എൻ്റെ കരിയറിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ റീസെൻ്റ്ലി വന്നതിലുള്ളൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്, ഇത്രയും വർഷം കൊണ്ട് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. സന്തോഷത്തെക്കാൾ അധികം ടെൻഷനും ഇപ്പോൾ കൂടുതലല്ലേ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ഭാഗം നായകനായിട്ട് വരുമ്പോൾ? എനിക്കൊന്നും അറിയില്ല, അങ്ങനെ ടെൻഷൻ ഇല്ല. കോൺഫിഡൻസ് ആയിരിക്കും. കോൺഫിഡൻസോ അതൊന്നുമില്ല, നമ്മൾ ചെയ്യാനുള്ളത് ഷൂട്ടിൻ്റെ ടൈമിൽ ചെയ്തു. ഇപ്പം അതിനാലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു റിസൾട്ട് എന്താന്നുള്ളത് ഫേസ് ചെയ്യാന്നുള്ളൂ. 12 വർഷം മുൻപുള്ള സിജു വിൽസനിൽ നിന്ന് ഇപ്പോൾ വന്ന സിജു വിൽസണിലെ കാണുന്ന ഈ ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ മാറ്റം? ആ തീർച്ചയായിട്ടും. കോൺഫിഡൻസ് മാത്രമല്ല, കുറച്ചും കൂടി വിവരം വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ എൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എന്താ സംസാരിക്കണമെന്നുപോലും ക്ലാരിറ്റി ഇല്ല. കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? എൻ്റെ 12 വർഷത്തെ 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ വിനയൻ സാർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്തത് അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തി, വെയ്റ്റ് ട്രെയിനിങ് ചെയ്തു, ഒരു ബിൽറ്റിലേക്ക് വരേണ്ടി വന്നു, ഹോഴ്സ് റൈഡിങ് ചെയ്യേണ്ടി വന്നു. കാരണം റിയൽ ലൈഫ് ഹീറോ ആയിട്ടുള്ള ആളുടെ സിനിമയായിട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തിനോട് നല്ല രീതിയിലുള്ളൊരു നീതി പുലർത്തേണ്ട ആവശ്യമാണ്. അപ്പോൾ കളരിപ്പയറ്റ് പഠിച്ചു. കളരിപ്പയറ്റ് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, കളരിപ്പയറ്റ് തുടങ്ങി വെച്ചു എന്നൊക്കെ പറയാൻ പറ്റും. ഒരു 6 മാസം കൊണ്ട് അത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഡിഫിക്കൽട്ടായിരുന്നു, ഞാനിത് ശീലിച്ച കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ശീലിക്കുന്നത്. അപ്പോൾ അത് തുടക്കം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ സുദൈവ് മാർഷ്യൽ ആർട്സ് എല്ലാ വിധത്തിലും അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരാളാണ്. കാല് വയ്യാണ്ടിരുന്നപ്പോഴും എക്സസൈസിന്റെയും വർക്ക്ഔട്ട്സിന്റെയും ഓരോ ഇതൊക്കെ റീൽസ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ സിനിമയില് ചേർന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ എനിക്കങ്ങനെ, ഞാൻ ഓൾറെഡി എന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആകെയുള്ള പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ബൾക്കി ലുക്ക് സ്ലൈറ്റ്ലി വേണമായിരുന്നു. അപ്പോൾ കുറച്ച് മാർഷൽ ആർട്സ്, ആക്ച്വലി കുറച്ച് വെയ്റ്റ് ട്രെയിനിങ് കുറച്ച് ഹെവി ആക്കിയിട്ട് കുറച്ചൊന്ന് മസിൽ വോളിയൂം ഒന്ന് കൂട്ടി, അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ 2014 സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമ. അപ്പം അത് കണ്ടിട്ട് ഇപ്പോഴും ഞാൻ അതിൽ ഭയങ്കര ഇമ്മച്യൂർ ആണെന്ന് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, മെച്യൂരിറ്റി ഫീൽ ചെയ്തോ? ആ, ഇതുവരെ ഉള്ള ഇനിയും ഉണ്ട്, മെച്യൂർ ആവാൻ കുറേ കൂടി ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും ഹ്യൂമൻ ബീങ്സിനും. അത് അതുപോലെ ഓരോ സിനിമയിൽ നിന്നും ഞാൻ പഠിച്ച് അതുപോലെ കുറച്ചായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ ചേട്ടന് അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇതിലും ഞാൻ അർഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അർഹിക്കുന്നുണ്ടെന്നല്ല, ആ ഒരു എൻടൈറ്റിൽമെന്റ് എനിക്കില്ല. പക്ഷേ
ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഒന്ന് പുഷ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ലിമിറ്റ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കി പിന്നെ ഓഡിയൻസ് ഡിസൈഡ് ചെയ്യും, ഫിലിം മേക്കേഴ്സ് ഡിസൈഡ് ചെയ്യും എന്നെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. അത് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇമ്പ്രൂവ് ചെയ്ത് അത് ആ ഒരു ഫേത്തും ആ ഒരു ട്രസ്റ്റും കൊടുക്കുക. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറയല്ലേ. അപ്പോൾ മനോരമയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കയൊക്കെ ഈ പ്രായത്തിലും എന്ത് ഈസി ആയിട്ടാണ് കുതിരകളൊക്കെ ഓടിക്കാൻ നോക്കുന്നത്. മമ്മൂക്കയെ മനസ്സിൽ ധ്യാനിച്ചാണോ ഹോഴ്സ് റൈഡിങ്ങിന് ഇറങ്ങി തിരിച്ചത്? ഇവരെല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇവരൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടി സിനിമ ഇപ്പോൾ ഓഡിയൻസായിട്ട് എന്താ പറയുക കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്താണ് സിനിമ. ഒരു സിനിമ ചെയ്യുന്ന മേക്ക് ബിലീഫാണ്. അപ്പോൾ മാക്സിമം റിയലായിട്ട് എടുക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈവൻ ചരിത്രമാണെങ്കിൽ കൂടിയും ആ ഒരു റിയലായിട്ട് ഫീൽ ചെയ്യണം സ്ക്രീനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹോൾ സ്റ്റേഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ റിയലായിട്ട് ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ, അപ്പോൾ വിമർശനങ്ങൾ വരും, കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കോവിഡ് കാലത്തിനൊക്കെ ശേഷം സിനിമയെ ആളുകൾ കൂടുതൽ ഒരു വിമർശനാത്മകമായിട്ടാണ് സിനിമയെ പോലും കാണുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചരിത്ര സിനിമ വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ വരാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് പാർട്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്നോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വിമർശനം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ എന്ത് തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. ഒരു സ്വയം വിമർശനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നന്നാക്കാൻ പറ്റും. അതെ, ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ ശരികളിൽ ആയിരിക്കില്ല ചിലപ്പോ കാണുന്നതിന്റെ ശരിയെന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ശരികൾ ഫോളോ ചെയ്തു, അത് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ വിമർശനം വരും, നല്ല രീതിയിലുള്ള വിമർശനമാണെന്നുണ്ടെങ്കിൽ. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതല്ലാതെയുള്ള നല്ല വിമർശനങ്ങൾ ഓൾവേസ് വെൽക്കം. അങ്ങനെ ഒരു സ്വയം വിമർശനത്തിന്റെ പേരിലാണോ ഒരു മുൻവിധിയോടെ കൂടി വിനയൻ സാറിനെ ആദ്യമായിട്ട് കാണാൻ പോയത്? ഞാൻ സ്വയമല്ലോ വിമർശിച്ചത്, ഞാൻ സാറിനെയാണ് വിമർശിക്കാൻ പോയത്. സ്വയം വിമർശനം വരുന്നില്ല, സാറിനെ അല്ലെങ്കിൽ സാറിനോടാണ് ആ ഒരു മുൻവിധി അങ്ങനത്തെ ഒരു സാധനം വന്നത്. കാരണം അത് കരിയർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ, അതിനെപ്പറ്റി ബോധവായിരുന്നു ആ സമയത്ത്. സാറ് ഒരു 12 ഇയേഴ്സായിട്ട് സിനിമയിൽ നിന്ന് ലോക്ക്ഡൗണ്. അപ്പോൾ സാറിനൊരു ടെക്നിക്കൽ സപ്പോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനത്തെ സിനിമകളാണ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഉള്ള സംഭവം വെച്ചിട്ട് സാറ് സിനിമകൾ ചെയ്തായിരുന്നു, പക്ഷേ അത് എന്താവുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എൻ്റെ മനസ്സിൽ പോയത്. പക്ഷേ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സംശയം ഉള്ളിൽ തോന്നിയതിൽ പിന്നീട് കുറ്റബോധം തോന്നിയോ? അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു അത് കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നത്. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ സാറിൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത് ഷൂട്ടിൻ്റെ ടൈമിൽ വെച്ചിട്ടുണ്ട്. ഷൂട്ടിൻ്റെ ടൈമിൽ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് സാറിൻ്റെ അടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. ഇപ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഉള്ളിൽ പോയൊരു സംഭവം. പക്ഷേ ഇത്രയും വലിയൊരു സംഭവത്തിലേക്കും ഇത്രയും വലിയൊരു കഥാപാത്രത്തിലേക്കുമാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ ആ ഒരു ചിന്ത തന്നെ മനസ്സിൽ നിന്നിരുന്നെങ്കിൽ അതെനിക്ക് ഈ ഒരു കഥാപാത്രം ഈ സിനിമ എന്നിലേക്ക് എത്തില്ലായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് തേടിപ്പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാറ് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ സാറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഈ സിനിമ എനിക്കായിട്ട് സംഭവിക്കില്ലായിരുന്നു. വിനയൻ സാറിനോട് എപ്പോഴെങ്കിലും ചോദിച്ചോ എന്ത് ധൈര്യത്തിലാണ് എന്നെ നായകനായിട്ട് ഇതിലേക്ക് എടുക്കുന്നത്? അങ്ങനെ ചോദിച്ചോ? ഞാൻ തുടക്കമൊന്നും ചോദിച്ചില്ലായിരുന്നു. പിന്നെ അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് സാറ് ചൂസ് ചെയ്തെന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാനാണ് ചെയ്ത് കാണിക്കേണ്ടത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കല് ആരോ ഇതുപോലെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും സാറ് ചൂസ് ചെയ്തെന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് നീ ധൈര്യം കാണിച്ചു, നീ ഇത്രയും വലിയ ക്യാരക്ടറാണ്, ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ട്, അതായത് അയ്യോ അല്ലെങ്കിൽ ഡൗട്ട്ഫുള്ളായിട്ട് എൻ്റെ അടുത്തൊരു ഡൗട്ട് ഇത് ചെയ്തില്ല. ഞാൻ യെസ് ഞാൻ റെഡിയാണെന്നുള്ളതാണ് പറഞ്ഞെന്നുള്ളത്. ആ കോൺഫിഡൻസ് ആയിരിക്കും സാറിന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള റീസൺ ഈ സിനിമയുടെ ഇത് മാത്രമല്ല, കാരണം എൻ്റെ കരിയറിൽ നല്ല സിനിമ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവിടെ ഞാൻ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കല്ല ചെയ്യേണ്ടത്. വൈസായിട്ടൊരു ഡിസിഷനാണ് ഞാൻ അപ്പോൾ എടുക്കേണ്ടത്. ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഈ സാധനം വന്നു ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റ് മൊമെൻറ്റിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. സിനിമയിൽ മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒരു
ചരിത്ര സിനിമയിലൊക്കെ സുദേവ് ഒരു ഭാഗമാണ്, കായകുളം കൊച്ചുണി അതുപോലെയൊക്കെ. അപ്പൊ ഞാൻ ഈ സിനിമയുടെ ആദ്യം സംസാരം വന്നപ്പോ തന്നെ സുദേവിനെ ഞാനിതിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ അനുഭവം ഒക്കെ? വിനയൻ സാറിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വിനയൻ സാറ് വളരെയധികം ക്ലാരിറ്റി ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ ചരിത്ര സിനിമയാണെങ്കിലും നമുക്ക് ആസ് എൻ ആക്ടർ അങ്ങനെ അധികം സ്ട്രെസ്സൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്. വളരെ ഡയറക്ഷൻസൊക്കെ വളരെ ക്ലിയറാണ്, സാറ് ഫുൾ കൺട്രോളാണ്. അപ്പോൾ സെറ്റ് തന്നെ മൊത്തം റിലാക്സ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇത്രയും ആൾക്കാരുണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാലും സെറ്റ് വളരെ കാമായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ വെറുതെ പോയി അഭിനയിച്ചാൽ ഒക്കെ മതി. യൂഷ്വലി ഇത്രയും ലാർജ് സ്കെയിൽ ഫിലിംസിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. എഡിസൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് കൊള്ളുന്നുണ്ടാവും, എല്ലാവരും ഭയങ്കര പേടിയിലായിരിക്കും ഡയറക്ടർ എന്ത് പറയുമെന്ന്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും, എല്ലാവർക്കും അറിയില്ല അവരുടെ ജോബ് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടത്. അപ്പോൾ മിസ്റ്റേക്സ് സംഭവിക്കും, അപ്പോൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സെറ്റിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നമുക്കത് റിയലൈസ് ആവില്ല, ആ സമയത്ത് അത് റിയലൈസ് ആയില്ല. ഇത് ആക്ച്വലി നമ്മൾ വലിയൊരു ഇതിൻ്റെ ഭാഗമാണെന്ന് ഇപ്പോഴാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ തോന്നുന്നു. ഇത്രയും സംഭവം അതിൻ്റെ ഇടയ്ക്ക് കൂടി കോവിഡും മഴയും ഇത്രയും വലിയ സെറ്റ്സും ഒക്കെ, അതൊക്കെ ഇത്ര സ്മൂത്ത്ലി പോയത് അത് വിനയൻ സാർ കാരണം. സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റിൽ നിന്ന് കിട്ടിയോ? ഒരു 6 സ്റ്റിച്ച് ഒക്കെ കിട്ടി, രസകരമായിട്ട് കിട്ടി. അത് നങ്ങേലി എറിഞ്ഞ വടി ഇവിടെയാണ്, അത് കൊണ്ട് അത് ഇവിടെ കൊള്ളേണ്ട വടിയായിരുന്നു, അത് പിന്നെ ഇവിടെ കൊണ്ടു. ഭാഗ്യത്തിന് വടിക്കൊന്നും സംഭവിച്ചില്ല. വളരെ കൂളായിട്ട് പോയി, കൂളായിട്ട് പോയി. അത് അങ്ങനെയൊക്കെ സംഭവിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സ്റ്റണ്ടിൽ എനിക്ക് വടി കൊണ്ട് കുതിരപ്പുറത്തുനിന്ന് വീഴണമായിരുന്നു. അപ്പോൾ അതിലായിരുന്നു എൻ്റെ ഫോക്കസ് മുഴുവൻ, അത് ഇവിടെ നിന്ന് വീഴുമ്പോൾ ഇഞ്ചുറി പറ്റരുത് എന്ന്. അപ്പോൾ അതെങ്ങനെ റോൾ ചെയ്തു, കുതിരപ്പുറത്തുനിന്ന് വീണു, അത് പ്രാക്ടീസ് ചെയ്തു, അതെങ്ങനെ റോൾ ചെയ്ത് പോയാൽ അത് അതിൻ്റെ റോൾസും. അപ്പോൾ ഇങ്ങനെ ആംഗിളിൽ വീണം, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പുതിയൊരു അനുഭവമാണല്ലോ, പുതിയ രീതിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അത് എന്താ പറയാ, ആൾക്കാർക്ക് ഇനിയിപ്പോ ഫ്യൂച്ചർ ടെക്നോളജിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പുതിയൊരു മാർക്കറ്റിംഗ് രീതി അല്ലെങ്കിൽ പ്രൊമോഷൻ രീതിയിൽ അങ്ങനെ സംഭവം ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ അങ്ങനെ ഒരു റിലീസ് അങ്ങനെ നടത്തിയിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കണ്ണുകളിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ നമുക്ക് കണ്ണുകളിലിരുന്ന് കാണാൻ പറ്റും. നമുക്ക് എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിലും അത് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നവോത്ഥാന നായകരിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നൊരു ആള്. ഒരു നവോത്ഥാന ആർക്കെങ്കിലും അറിയുമോ തന്നെ, ക്യാരക്ടറിനെ കൊണ്ടുവരാനുള്ള റീസൺ എന്തായിരുന്നു സാറിന്? ഈ കഥാപാത്രത്തിനെ കുറിച്ച് അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സാറിന് ഈ കഥാപാത്രത്തിനെ കുറിച്ചുള്ള ഒരു സ്പാർക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രം ഹിസ്റ്ററിയിൽ ഉണ്ട് എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് സാറിന് പോകുന്നു, ഇദ്ദേഹത്തിന് വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് എന്താ പറയുക, ഇൻജസ്റ്റിസിനെതിരെ സ്റ്റാൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ എവിടെയും ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കാത്ത ഒരാളെ മുമ്പിലേക്ക് വരുമ്പോൾ അതൊരു പുതുമയായിരിക്കും, പുതിയൊരു കഥയായിരിക്കും കാണുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം നടത്തിയ സമരങ്ങളും കാര്യങ്ങളും, അതൊക്കെ ഒരു പുതിയ വാച്ചായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. അത് എന്നിലൂടെ ഈ ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുമ്പോൾ പ്രത്യേക രസമുണ്ട്. കാരണം എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സംഭവം. ഞാനും അറിയപ്പെട്ട് അല്ലെങ്കിൽ അറിയുമെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ ഈ സിനിമയോടുകൂടിയായിരിക്കും അങ്ങനെ സംഭവിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതീക്ഷയാണ്, അറിയില്ല സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. തിരുവോണത്തിന്റെ അന്നാണ് സിനിമ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമയത്ത് കുറെ അധികം സിനിമകൾ വരുന്നുണ്ട്, ഇതൊരു പാൻ ഇന്ത്യ റിലീസ് പോലെയാണ് വരുന്നത്. അപ്പോ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, എങ്ങനെയാവും എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടോ?
എങ്ങനെയാവും സന്തോഷമാണോ? എല്ലാം സന്തോഷമാണ് തോന്നുന്നു. കാരണം ഇങ്ങനൊരു ഓണം പീരീഡിൽ, ഫെസ്റ്റിവൽ സീസണിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമ വരുന്നത്. ഇങ്ങനൊരു വലിയ സിനിമ, സാധാരണ ഈ ഓണം, ക്രിസ്മസ്, വിഷു ഇതിനൊക്കെ വലിയ വലിയ സിനിമകൾ നമ്മൾ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സിനിമ മോഹം തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ നോക്കാറുണ്ട്, ഓണത്തിന് ഏത് പടമാണുള്ളത് എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എൻ്റെ ഒരു സിനിമയും കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. പിന്നെ എന്താകുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ബോധമല്ല. കാരണം ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു സിനിമ മാത്രമല്ലല്ലോ, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. ആളുകൾ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, കാരണം ട്രെയിലറിന് ശേഷം വന്ന ആദ്യത്തെ പാട്ടിന് രണ്ട് ദിവസം കൊണ്ട് 1.1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി. ട്രെയിലർ 6 മില്യൺ കവർ ചെയ്തു. ഇപ്പൊ തന്നെ അപ്പൊ ആളുകൾ ഒരുപാട് ആകാംക്ഷയോടെയാണ് സിനിമ കാത്തിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ട്രെയിലറിലൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തിന് കൂടി ഒരു തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു, അതെ, ഈ കറന്റ് സിറ്റുവേഷനിലും വളരെ വളരെ റിലവന്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, മാറ്ററാണ്, കോണ്ടന്റാണ് അതിൽ സംസാരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് നടന്നത്, ഈ ഒരു കാലഘട്ടത്തിലും അത് നടക്കുന്നുണ്ട്. വളരെ ബോൾഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഖയാദു നോൺ മലയാളിയാണ്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ, നങ്ങേലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കഥയും കെട്ടുകഥയും എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. എങ്ങനെ തന്നെയാണെങ്കിലും കെട്ടുകഥ ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, പക്ഷേ അവർ ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നത് ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതെപ്പോഴും നല്ല ഒരു കെട്ടുകഥയാണെങ്കിൽ കൂടി റിയൽ ആണോ എന്നുള്ളത് അതിന് ഒരു തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. പക്ഷേ കെട്ടുകഥയാണെങ്കിൽ കൂടിയും അതിനൊരു റിലവൻസ് ഉണ്ട്. ആ ഫൈറ്റ് ചെയ്ത ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ നങ്ങേലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ള റിലവൻസ് ഉണ്ട്. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അപ്പം അതുപോലെ അന്ന് ഒരുപാട് പേരിങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ സിനിമയിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ക്യാരക്ടറാകുമ്പോൾ തന്നെ അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ സാറ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി അതിന് വേണ്ടിയിട്ട് നല്ല പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസിലേക്ക് പോയി കയാദുവിനെയൊക്കെ വിളിച്ച് ലുക്ക് ടെസ്റ്റും ഇതൊക്കെ ചെയ്തിട്ടാണ്. യൂഷ്, അതായത് നോർമൽ ലുക്ക് കയാദുവിനെ ഉണ്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് ആപ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷേ ക്യാരക്ടർ ലുക്കും ഇതൊക്കെ നോക്കി ആണ് അതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നങ്ങേലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു പവറും കാര്യങ്ങളും ഡെലിവറിയും ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പുതിയ നായിക വന്നുകൊണ്ട് തന്നെയായിരിക്കും ആരും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അത് കുറച്ചും കൂടി മോർ പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു മുൻവിധികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ ഒരു ഒരു ആ സിനിമയോ അല്ലെങ്കിൽ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ ട്രെയിലറിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമാവുകയും അല്ലെങ്കിൽ കൊള്ളാമല്ലോ എന്നുള്ളൊരു ഫീൽ കൊടുത്തത് ചിലപ്പോൾ അതായിരിക്കും. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. യാ ഒന്നാമത് സിജുവിനെ പോലത്തെ ഉള്ള ആൾ തന്നെ വേണം ആ ഒരു റോള് ചെയ്യാനും. ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് സമയം കൊടുത്ത് ട്രെയിൻ ചെയ്ത് വേറെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് സൂപ്പർ സ്റ്റാർസ് ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സമയം ഇത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു ഒരു ഷെയ്ഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ഷെയ്ഡ്സ് ഒക്കെ വരും. പക്ഷേ സിജുവിൻ്റെ കംപ്ലീറ്റ് ഇത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്ലസ് സിജു എടുത്ത റിസ്ക്കുമാണ്. അത് ഒരു 2 ഇയേഴ്സ് വേറെ പ്രൊജക്ട്സൊക്കെ വേണ്ടെന്ന് വെച്ച് വേറെ സിനിമയൊക്കെ വിട്ട് അതൊരു വലിയൊരു റിസ്ക്കാണ് ഒരു പേഴ്സണൽ കരിയറിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിവാർഡ്സ് സിജുവിന് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ ചേട്ടൻ ഭീഷ്മപർവ്വമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഭീഷ്മപർവ്വത്തിലെ ആ ഒരു ക്യാരക്ടറിനൊക്കെ വലിയ തോതിലാണ് ആൾക്കാർ സ്വീകാര്യത തന്നത്. അപ്പോൾ ഉള്ളിൽ എന്താ തോന്നുന്നത്, ഒരു പുതിയ സിനിമ വരുമ്പം അത്രത്തോളം ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഇതുണ്ടോ? ആ അതെ, ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഭീഷ്മപർവ്വമായാലും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ലുക്സ് ഒക്കെയാണ്. അത് വളരെ സട്ടിലായിട്ട് അധികം സംസാരിക്കില്ല അങ്ങനത്തെ ക്യാരക്ടർ. പക്ഷേ ഇത് ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര റഗഡ് ആയിട്ടുള്ള, ആബ്സൊല്യൂട്ട്ലി അൺപോളിഷ്ഡ്, വയലൻറ്റ്, ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. സംസാരമൊക്കെ ഭയങ്കര ലൗഡാണ്, എല്ലാം പൊട്ടിത്തെറിക്കണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഇതുവരെ എനിക്ക് കാണിക്കാൻ കിട്ടിയിട്ടില്ല ആ ഒരു ഷെയ്ഡ് എൻ്റെ. അപ്പോൾ അത് ഓഡിയൻസിന് അതും കാണാൻ പറ്റും, എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഉടനെ സീച്ചറിനെ പോലെ തന്നെ ഒരു നായകനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ?
തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഞാൻ ഡിസൈഡ് ചെയ്താൽ പോരല്ലോ. അതെ, ഞാൻ ചെയ്ത ചെറിയ പടങ്ങളൊക്കെ ഉണ്ട്. സ്ലീപ്ലെസ് ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചെയ്യുന്നത്. അല്ല, മലയാളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഞാൻ ചെയ്യുന്നത്. പുറത്തിപ്പോ തമിഴും തെലുങ്കും ഒരു പടങ്ങൾ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിലാണ് എൻ്റെ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുക. അല്ല, എല്ലാ അത് ഏൺ ചെയ്യണ്ട. ഈ സാധനമൊക്കെ നമ്മളിപ്പോ വെറുതെ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇൻഫാക്ട് മലയാളം വളരെയധികം അക്സെപ്റ്റിംഗ് ആണ്. ഞാൻ ഒരു ഔട്ട്സൈഡർ പോലെ വന്നത് ആയിട്ടും കൂടി മലയാളി ഓഡിയൻസിന് കിട്ടിയ എനിക്ക് സ്നേഹവും റെസ്പെക്റ്റും മലയാളം ഇൻഡസ്ട്രി തന്നെ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തത് അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആക്ച്വലി പുറത്തത്തെ ഇൻഡസ്ട്രീസിൽ ഇത്രയും അക്സെപ്റ്റൻസ് ഈസി അല്ല. അപ്പോൾ അതൊക്കെ മലയാളികളുടെ ഒരു വലിയ മനസ്സാണ്. ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും ഫൈറ്റ്സ് ഒരു സിനിമയിൽ ചെയ്യുന്നത്. ഞാൻ അധികം ഫൈറ്റും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. ഇതിന് മുമ്പിറങ്ങി വരയൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഫൈറ്റ് ചെയ്തത്. കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പോൾ ആറ് ഫൈറ്റാണ് ചെയ്യുന്നത്. ഈ ഫൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും നമ്മൾ സ്പോട്ടിൽ വന്നിട്ട്, ഇപ്പോൾ ഞാൻ സുധീറിൻ്റെ കാര്യം കൂടി തന്നെ പറയണം, അതായത് സ്പോട്ടിൽ അത് കറക്റ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈസി. കാരണം ഇത് ഒരാൾ നിന്നിട്ട് അഭ്യാസം കാണിക്കല്ലോ, ഓപ്പോസിറ്റ് ആൾക്കാരും വരുന്നുണ്ട്, കുറേ പേര് ജോയിൻ്റ് ആയിട്ട് നിന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവരെല്ലാം ടൈമിങ്ങും ഇതൊക്കെ സിങ്കാണോ, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ സിങ്കായിട്ട് വരുമ്പോഴാണ് ഏറ്റവും നല്ല പെർഫെക്ഷനോടുകൂടി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭംഗിയാവുക. അപ്പം അത് ഈ പറഞ്ഞാൽ എൻ്റെ ഫൈറ്റ് മാസ്റ്റേഴ്സായിട്ടുള്ള സുപ്രീം സുന്ദർ, രാജശേഖരൻ മാസ്റ്റർ, അതുപോലെ മാഫിയ ശശി, ഇവരൊക്കെ തന്നെ നല്ല രീതിയിൽ കൊറിയോഗ്രഫി ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ള പയ്യന്മാരും ഇവരൊക്കെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ ഓരോന്നൊക്കെ കാണിച്ചു തരാനുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിന് മുമ്പ് നമ്മൾ ഷോർട്ടിന് മുമ്പാണല്ലോ നമുക്ക് കൊറിയോഗ്രഫി പറഞ്ഞത്. ഇവരുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ ഷോർട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ അവർ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ തന്ന് കറക്റ്റായിട്ട് പോയതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഇഞ്ചുറീസ് ഒക്കെ എല്ലാവർക്കും വന്നു. മുഴുവനായിട്ട് കിട്ടിയ ഒരു നല്ലൊരു അനുഭവം എന്ന് പറയാൻ എന്തായിരുന്നു? ഈ സിനിമ തന്നെ ഒരു വലിയ നല്ലൊരു അനുഭവമായിരുന്നു. രണ്ടു വർഷക്കാലം ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഭീകര അനുഭവമായിരുന്നു. പിന്നെ അതിൽ എല്ലാ മൊമെന്റ്സും പിന്നെ ഇത് ഷെഡ്യൂൾ ബ്രേക്ക് ആയപ്പോൾ എനിക്ക് ഇവിടുത്തെ മെയിൻ തമിഴിൽ നിന്നുള്ള മണിരത്നത്തിൻ്റെ പി എസ് പൊന്നിയൻ സെൽവനിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷെഡ്യൂൾ ആയിരുന്ന സമയത്ത് പക്ഷെ ഞാൻ ആ ലുക്കിലായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ചെറിയ ക്യാരക്ടർ വന്നിരുന്നു, ഒരു 10 ദിവസത്തായിരുന്നു. പക്ഷെ ഞാനിതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലുക്ക് അതിൽ പോയി ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ഇട്ടത് ചെയ്യേണ്ടെന്നുള്ള തീരുമാനം എടുത്തു. മണിരത്നമൊക്കെ ഡ്രീം ഡയറക്ടറാണ്, അതൊക്കെ കൂടെ വർക്ക് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ സിനിമ ആ സമയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തേനെ. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലുക്കും ഇതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു, അതിൻ്റെ ബോഡിയും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാണ്. അപ്പം ഞാൻ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരായിട്ട് ഈ സിനിമയിൽ നിൽക്കുമ്പോൾ അത് വേറൊരു സിനിമയിലും കൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ബോറാവും. ഇത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒറിജിനൽ മുടി ഉണ്ട്, അതിൽ ചെറിയ ടാച്ച് ഉണ്ട്, ചെറിയ കുടുങ്ങിയുണ്ട്. ഇത്രയും ലെങ്ത്തിലേക്ക് വളർത്താനുള്ള ടൈമോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരു 6 മാസം സമയം കിട്ടിയിട്ടില്ല. ആ സമയം കൊണ്ട് ഇത്രയും ആവില്ല. അപ്പോൾ ഒറിജിനലുള്ള അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു, അതിൽ ചെറിയ പാച്ചും കൂടി ഉണ്ട്. വിനയൻ സാറ് തന്നെ പറഞ്ഞത് സിജു വിൽസൺ എന്ന ചെറുപ്പക്കാരൻ ഈ സിനിമയിൽ എങ്ങനെ ഇതൊക്കെ ചെയ്തു വെച്ചു എന്ന് ജനം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അത്ര കോൺഫിഡൻസോടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി സിനിമ തിയേറ്ററിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അതിപ്പോ സന്തോഷമുള്ള കാര്യമാണ്. കാരണം സാറ് കണ്ടൊരു വിഷനിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതിൽ, അല്ലെങ്കിൽ സാറത് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രീമാറിൻ്റെ പരീക്ഷണമാണ്, സാറ് എന്നെയൊക്കെ വെച്ചിട്ട് പരീക്ഷിച്ചേക്കാണ്.
സാറിന്റെ മനസ്സിലത് പരീക്ഷണമായിരിക്കില്ല. സാറിന് വളരെ ക്ലാരിറ്റി ഉണ്ടാവും. സാറിന് ക്ലാരിറ്റി ഉണ്ട്, സാറിന് എന്തായാലും തീർച്ചയായിട്ടും ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് ഗൈഡൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് പോലും അറിയാത്ത കാര്യമാണ് സാറ് നമ്മളെ കുറിച്ച് അറിയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ റഗഡ് ലുക്കിലൊക്കെ ഞാൻ എങ്ങനെ ഇരിക്കും എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ അവിടെ പോകുമ്പോ സാറിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് സാറുടെ അടുത്ത് കാണിക്കുമ്പോൾ സാറ് പറയും ഇത് ട്രൈ ചെയ്ത് നോക്കും, ഇത് വെച്ചോ, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ. കുറച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ രൂപം മാറി വരും. അത് സാറുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ല എൻ്റെ മുഖം എങ്ങനെയും കാണാൻ പറ്റും. അതെ, അതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂഷ്വലി കണ്ട സുദേവിൻ്റെ പോലത്തെ ഇതല്ല. ഗോപാലൻ സാറിനെ നോക്കി കഴിഞ്ഞാലും മനസ്സിലാവില്ല. ഓരോ ക്യാരക്ടേഴ്സിനെയും സാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് സാറ് ശ്രമിച്ചിട്ടുണ്ട്. ലുക്ക് വൈസ് ആയിക്കോട്ടെ, പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം സാറ് ശ്രമിച്ചിട്ടുണ്ട്. അതാണ്, അങ്ങനെയാണല്ലോ ഒരു ഡയറക്ടർ വേണ്ടത്. സാറിൻ്റെ കഥാപാത്രങ്ങൾ എന്താണോ, അല്ലെങ്കിൽ സാർ എഴുതി വെച്ചേക്കുന്ന കഥാപാത്രങ്ങൾ എന്താണോ, അതിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാനായിട്ടാണല്ലോ ശ്രമിക്കേണ്ടത്. അങ്ങനൊരു ശ്രമം സാറ്, സാറിന് അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ നമ്മൾ ഇന്ന് പറഞ്ഞോണ്ട് സിനിമ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആൾക്കാർ തള്ളി കയറട്ടെ. അതെ, അതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് തള്ളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും ആൾക്കാർ കയറില്ല. സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ കയറും. ആൾക്കാർ തിയേറ്ററിലേക്ക് എന്തായാലും 19-ാം നൂറ്റാണ്ടിന് വേണ്ടി തള്ളി കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.